ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോഫീസ് കുക്കിംഗ് ചാനൽ. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ള കപ്പയുണ്ട്, പിന്നെ എല്ലുകറിയുണ്ട്. അതെ, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടൊരു കപ്പ ബിരിയാണിയാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. 4 നേരം കിട്ടിയാലും ഒരു മടിയില്ലാതെ ഞാൻ കഴിച്ചോളും. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഇത്. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മറക്കരുത്, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ ഓളെന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെത്തിച്ചേരുന്നതായിരിക്കും. ഈ ക്രിസ്മസിന് നമുക്കൊരു നേരം കപ്പ ബിരിയാണി തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ 2 കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി കഴിഞ്ഞ് കഴുകി കുറച്ച് വെള്ളത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ഗ്യാസ് ഓൺ ആക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 3-4 കഷ്ണം ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ അരപ്പ് ചതച്ചിട്ട് വരാം. നമ്മുടെ കപ്പയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് തിളച്ചപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പയാണ്. റെയറായിട്ടാണ് ഇങ്ങനെ നല്ല കപ്പ കിട്ടാറുള്ളത്. ഇനി നമുക്ക് എണ്ണമൊക്കെ ഊറ്റി വെക്കാം. ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റി നമ്മുടെ കപ്പ വീണ്ടും അടുപ്പേൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഊറ്റുമ്പോൾ തന്നെ നമ്മുടെ കപ്പയിൽ കുറച്ച് ഉപ്പൊക്കെ പോകും. നല്ല പാകത്തിന് വരണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പയെ ഇവിടെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ കപ്പ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ള എല്ലുകറി തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ എല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി കഴുകി വാരി വെള്ളം തോരാൻ വേണ്ടി ഞാൻ ഡ്രൈനറിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലുകറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട നമ്മുടെ കറിക്ക്, കാരണം എല്ലിൻ്റെ അകത്ത് നെയ്യ് ഇറങ്ങും. ഇനി ഞാനിതിലേക്ക് ഒരു 2 സവാള, നല്ല 2 വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ നടുകക്കീരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. നമ്മളിവിടെ എല്ലുകറി വെക്കുമ്പോൾ നമ്മുടെ സവാളയൊന്നും നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കുക്കറിലിട്ട് കിസിൽ അടിക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ വെന്ത് നന്നായിട്ട് അടുത്ത് വെക്കുകയുള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടണം. നമ്മുടെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന എല്ലും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ എല്ലയിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പുരടണം. ഇനി ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എല്ലയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ കപ്പ ബിരിയാണിക്ക് അതുകൊണ്ട് ഒത്തിരി ചാറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. എന്നിട്ടൊരു 6 വിസിൽ അടുപ്പിച്ചെടുക്കണം.
ഞാൻ കുക്കറിൽ ഇവിടെ ഒരു 6 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലുകറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ലുകറി നമ്മുടെ കപ്പയിലിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയിലേക്ക് നമ്മുടെ എല്ലുകറി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടി എല്ലുകറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ചാറ് കുറച്ച് വേണം തയ്യാറാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി നല്ല ലൂസായിട്ട് പോവും. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഒരു തടിയുടെ സ്പൂണിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഇളക്കുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കപ്പ ബിരിയാണി. ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ സാധാരണ കപ്പ ബിരിയാണിയൊക്കെ കഴിക്കാറ് വാഴയിലയിലാണ്. ഞാനിവിടെ വാഴയിലൊക്കെ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വാഴയിലയുടെ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല കിടുക്കാച്ചി കപ്പ ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഞാൻ കൂടുതലാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ നോഫീസ് കുക്കിംഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.